ഹായ് ഹലോ നമസ്കാരം ലണ്ടൻ ഡ്രീംസ് വിത്ത് ബിനിൽ ആൻഡ് പോൺസി ഞങ്ങളൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം ഇത് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന നമ്മുടെ വലിയ വീക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിങ്ങളിന്ന് ഒരു പള്ളി കാണിക്കാമെന്ന്. ഇത് ഒരു കത്തീഡ്രൽ ചർച്ചാണ്, നോർവിച്ചിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നോർവിച്ചിലെ കത്തീഡ്രൽ ചർച്ചാണ്. ഏകദേശം 900 വർഷം പഴക്കമുള്ള കത്തീഡ്രൽ പള്ളിയാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു കത്തീഡ്രൽ പള്ളിയും അതുപോലെ തന്നെ അതിനകത്തുള്ള രൂപങ്ങളും പിന്നെ പള്ളിയുടെ കൂടുതൽ വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ ഈ ഒരു വീഡിയോ വഴി കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വെൽക്കം ടു നോർവിച്ച് കത്തീഡ്രൽ ചർച്ച്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് ഈ വീഡിയോ തുറന്ന് കാണുക. അപ്പോൾ നമുക്ക് കത്തീഡ്രൽ പള്ളിയുടെ തൊള്ളായിരം വർഷത്തെ ഒരു ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 1996 ഇത് ബിഷപ്പ് ഓഫ് നോർവിച്ച് ബെനഡിക്ട് മൊണാസ്ട്രി അപ്പം ലോഞ്ച് ചെയ്തത് ഈ പള്ളി 1996. അപ്പം ഇപ്പം ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ്. അപ്പം നമുക്ക് പിന്നെ ബാക്കിയുള്ളതിലോട്ട് പോവാം. നോർവിച്ച് കത്തീഡ്രൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മാസം അതുപോലെ ഇവിടുത്തെ പ്രോഗ്രാംസിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം അവർ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫോർ മോർ ദാൻ 900 ഇയേഴ്സ് അറ്റിൽ ടുഡേ എക്സിസ്റ്റഡ് പ്രസൻസ് അറ്റ് ദ ഹാർട്ട് ഓഫ് നോർഫോക്ക്. അപ്പം നോർഫോക്കിൽ കാണുന്ന ഗ്രോയിങ് മോഡൽസ് ഷെയർ ലേണിംഗ് സെർവ് അതേഴ്സ്. അപ്പം ഇതാണ് കത്തീഡ്രലിൻ്റെ ഒരു ഇൻസൈഡിൽ വ്യൂ ആണ് നമുക്ക് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത് വരുന്ന കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ കൂടുതൽ പള്ളിയെക്കുറിച്ച് കത്തീഡ്രൽ പള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വീഡിയോ തുടങ്ങുന്നു. ഈ കത്തീഡ്രൽ പള്ളിയുടെ വേറൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഒരു 4-8 മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഏത് സറൗണ്ടിങ്സ് ഇങ്ങനെ 4 ചുമരിനാല് ചുറ്റപ്പെട്ട ഒരു അകത്ത് വിൻഡോ ഒരു സ്ഥലമുണ്ട്. കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ടു. ഇതിന് ചുറ്റും 4 സൈഡും ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. 4 സൈഡും ഒരു കോറിഡോർ നമുക്ക് കാണാം. അത് പള്ളി നമുക്ക് ആ ഒരു സൈഡിലോട്ടായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ആ ഒരു അവിടെ ആയിട്ടാണ് നമ്മുടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 4 സൈഡിലും ചുറ്റപ്പെട്ടിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ ചുമരിലെ വർക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പഴയ കാലത്തെ വർക്കാണത്. 900 വർഷത്തെ പഴക്കമുള്ള നല്ല ഒരു പള്ളിയാണ്. നമുക്ക് വളരെയധികം ഒത്തിരി ഇഷ്ടപ്പെടുകയും പണ്ടത്തെ വർക്കൊക്കെ കാണാനും അതുപോലെ തന്നെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെയുള്ള നല്ല ശാന്തവും അതുപോലെ തന്നെ സമാധാനപരമായ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇത്രയും കുറവാശ്യം പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വീണ്ടും ഇതൊരു വലിയ ആഴ്ച ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ ഒന്നുകൂടി വന്നതാണ്. അപ്പം വളരെ മനോഹരമായ പള്ളിയുടെ അകക്കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ കത്തീഡ്രലിൻ്റെ അകത്തോട്ട് നമ്മൾ പോവാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 4 സൈഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വഴി വഴി ഈ ഒരു വേഗം നമുക്ക് പള്ളിക്ക് അകത്തോട്ട് കയറി ബാക്കി കാണാം. ഇതൊരു ഏതൊരു സൈഡിൽ നിന്നാലും ഈ ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് 4 സൈഡിൽ നിന്നും ഇതിൻ്റെ വ്യൂ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരത. ഏകദേശം നല്ല ചായ പറ്റും സംഗീതത്തിലും സമ്മർട്ടേഴ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു സമയമായി കത്തീഡ്രലിൽ ക്ലോസ് ചെയ്യാനുള്ള ഏകദേശം സമയമായതുകൊണ്ടാണ് നമുക്കിപ്പോൾ തിരക്ക് കുറവ്. അതല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലാണ്. ഒരുപാട് പേര് വിസിറ്റേഴ്സ് വന്ന് കാണുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ യുക്കിലെ എവിടെയെങ്കിലാണെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു നോർവിച്ച് വഴി കടന്നു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളി വിസിറ്റ് ചെയ്യാതെ പോകരുത്.
കാരണം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ ഒരുപാടുള്ള ഒരു നല്ലൊരു ചർച്ചയാണ് ഈ നോർഫോക്കിലെ കത്തിരി ചർച്ച. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തോട്ട് കയറി. പള്ളിയിലെ അകത്ത കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിവിശാലമായിട്ടാണ് നമ്മുടെ പള്ളി അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആണ്. ആളുകൾക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള നല്ലൊരു സാഹചര്യമുണ്ട്. കസേരയെല്ലാം വളരെ നിരയായിട്ട് അവർ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാമോദീസ തൊട്ടിയാണ് നമ്മളിപ്പോൾ സെൻറ്ററിലായിട്ട് കാണുന്നത്. ആ മാമോദീസ തൊട്ടിക്കകത്ത് നമുക്ക് നിറയെ വെള്ളം കാണാം. വളരെ ഭംഗിയായിട്ട് അത് സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് നമ്മൾ പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ. ഇത് വലിയ ആയതുകൊണ്ടും നോയമ്പിൻ്റെ ആഴ്ച ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, അൽത്താര കുറച്ച് ദൂരമാണ്, കുറച്ച് വലിയൊരു പള്ളിയാണിതുകൊണ്ട് തന്നെ ടി വി മോണിറ്റേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങൾ കാണുന്നതിനായിട്ട്. അതുപോലെ തന്നെ പള്ളിയിലെ കൊത്തുപണികൾ, അതുപോലെ തന്നെ അലങ്കാര വർക്കുകൾ എല്ലാം വളരെ പുരാതന നിർമ്മാണ ശൈലിയിലുള്ളതായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അട്രാക്റ്റീവാണ്. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ആഴ്ച പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനും പ്രാർത്ഥിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ നോർവിച്ചിലെ കത്തീഡ്രൽ പള്ളി. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു മെഴുകുതിരി സ്റ്റാൻഡാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മെഴുകുതിരിയെല്ലാം ക്യാൻഡിലെല്ലാം നമുക്ക് കത്തിച്ച് വയ്ക്കാവുന്ന ഒരു നല്ലൊരു മെഴുകുതിരി സ്റ്റാൻഡാണ്. പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്. ഒത്തിരി ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ മാസ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ഈ കത്തീഡ്രൽ പള്ളിയിൽ. പിന്നെ നിങ്ങൾക്ക് കാണാം അൽത്താരയുടെ, ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കത്തീഡ്രൽ പള്ളിയിലെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും മാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെയധികം കാമും അതുപോലെ തന്നെ നല്ലൊരു ഹോളി ഫീലും തരുന്ന ഒരു ചർച്ചാണിത്. ഇതാണ് ഈ ഒരു സൈഡിലെ ചർച്ചിൻ്റെ അൽത്താരം നമുക്ക് കാണുന്നത്. ഞാൻ മാക്സിമം ഈ പള്ളി ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈമായി. ഞാൻ മാക്സിമം ഈ പള്ളി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിപുരാതന കാലത്തെ പള്ളിയാണ്. അതിപുരാതന സമയത്ത്, ഏകദേശം 900 വർഷം അത്രയും പഴക്കമുള്ള സമയത്ത് ചെയ്ത കൊത്തുപണികളാണെങ്കിൽ തന്നെയും നമ്മൾ തീർച്ചയായും നോക്കി നിന്നു പോകുന്ന അത്രയും ഭംഗിയുള്ള മനോഹരമായ അലങ്കാരപ്പണികളാണ് ഈ പള്ളിയിലെ ചുമരിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ വർക്കാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ, നമുക്ക് ഇത്രയും കാലപ്പഴക്കം ചെന്ന പള്ളി ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവരിതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ പള്ളിയുടെ അകത്ത് ഇൻറ്റീരിയറും എല്ലാം നിങ്ങളെ കാണിക്കാം. അതിൻ്റെ കൊത്തുവർക്കുകളും പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്തിരിക്കുന്ന രൂപവും അതുപോലെ എല്ലാം ഞാൻ കാണിക്കാം. നമ്മൾ നേരത്തെ അൽത്താര കണ്ടു. അൽത്താരയും അതുപോലെ തന്നെ മാമോസ് തൊട്ടിയെല്ലാം കണ്ടു. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം കാണാം. ഇത് വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ ചെയറുകളെല്ലാം സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ചുമരിൽ അതുപോലെ തന്നെ പടങ്ങൾ കാണാം. വളരെ ഭംഗിയായിട്ട് ഗ്ലാസ്സിൽ, ഗ്ലാസ് പെയിൻറ്റിങ് പോലെ തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവർ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് രൂപങ്ങളെല്ലാം. അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസും നമുക്ക് വായിക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാം, ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഇൻ ലവിംഗ് മെമ്മറി ഓഫ് വില്യം കാഡ്ജ് അഫാസിയസ് 49 ഇയേഴ്സ് സർജൻ, നോർവിച്ചിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സർജൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് കാണാവുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാച്യൂസ് കാണാം. നമ്മൾ ഒന്ന് രണ്ട് സ്റ്റാച്യൂസ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക്
ഇതുപോലെ തന്നെ ഇൻ ലവിങ് മെമ്മറി ഓഫ് നമ്മൾ ആളുകളുടെ പേരും അവരുടെ ആ വ്യക്തികൾ ജനിച്ച വർഷവും അതുപോലെ തന്നെ അവരുടെ ഡെത്തായിട്ടുള്ള ടൈം എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള സൈൻ ബോർഡ്സും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പിന്നെയും പിന്നെയും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആ കൊത്തുപണികളും തന്നെയാണ് ഈ പള്ളിയുടെ മെയിൻ അട്രാക്ഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, ഇൻ മെമ്മറി ഓഫ് എന്നും പറഞ്ഞ് അവരുടെ ഓർമ്മ നമ്മളെ അറിയിക്കുന്ന രീതിയിലുള്ള അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡെത്തും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും. അപ്പോൾ ഈ ഒരു വലിയ ആഴ്ചയിൽ നമ്മൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പള്ളി നമ്മൾ സന്ദർശിക്കണം. നമ്മുടെ കുടുംബത്തോടൊപ്പം സന്ദർശിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യം തന്നെ. കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കണം. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു വിശുദ്ധ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടി പോയി. നല്ലൊരു പീസ് ഓഫ് മൈൻഡാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം സമയം നമ്മൾ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിനുമായിട്ട് നമ്മൾ കണ്ടെത്തണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പള്ളി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുമെങ്കിൽ പോകണം. അതുപോലെ തന്നെ കുറച്ച് സമയം ചിലവഴിക്കണം. വളരെ ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും ഒരുപാട് അറിവും നമുക്ക് ഈ പള്ളിയിൽ നിന്ന് കിട്ടും. ഈ പള്ളിയുടെ മുകൾ ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ യുണീക്കായിട്ടുള്ളൊരു കോമ്പോസിഷനാണ്. അതുപോലെ തന്നെ ആ ഒരു കളറും കോമ്പിനേഷനും അതുപോലെ തന്നെ വളരെ യുണീക്കാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് അവരത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു പള്ളി കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പള്ളിയാണ് കത്തീഡ്രൽ ചർച്ച്. അപ്പോൾ ഇതാണ് കത്തീഡ്രൽ ചർച്ചിൻ്റെ പുറത്ത് ഞങ്ങൾ വന്നു. ഞങ്ങളപ്പം കത്തീഡ്രൽ ചർച്ചിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഗേറ്റ് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു ഗേറ്റ് ഓൾറെഡി അടച്ചു. ഞങ്ങളപ്പം മറ്റേ ഗേറ്റ് വഴി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകണം. നിങ്ങൾക്ക് നമുക്ക് പള്ളിക്ക്
എനിക്ക് അകത്ത് ഒത്തിരി വോയിസ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ മാക്സിമം വിഷ്വലി ഞാൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഈ ഒരു വലിയ ആഴ്ചയിൽ ഈ കത്തിരിപ്പള്ളിയിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. നമുക്ക് എന്താ പറയുക, നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നൊരു പ്ലേസാണ്. അപ്പോൾ നന്നായിട്ട് വന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നല്ല കുട്ടി ആയിട്ടുള്ള കണ്ടോ, നല്ല പ്രാവുകളൊക്കെ ഉണ്ട്. നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കത്തിരിപ്പള്ളി ആദ്യമായിട്ടല്ലേ? കത്തിരിപ്പള്ളി സൂപ്പർ ആയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ഏതെങ്കിലും പള്ളികൾ ഓർമ്മ വരുന്നുണ്ടോ കത്തിരിപ്പള്ളിയിൽ വരുമ്പോൾ? പിന്നെ ഞാൻ ഇൻഫൻ്റ് ജീസസ് ചർച്ച് ബാംഗ്ലൂർ ഞാൻ പോയിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉണ്ണി ഷോപ്പ്, മറ്റേ നമ്മുടെ സാരി മാതാവിന്റെ ശിവാജി നഗറിലോ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. വൈകുന്നേരം ഇപ്പൊ ചെറിയ തണുപ്പൊക്കെ തുടങ്ങി. ഇവര് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റാണ്. ഞാനാണെങ്കിൽ ജാക്കറ്റ് തണുപ്പുണ്ടാവില്ല എന്ന് കേട്ടിട്ട് ഞാൻ വണ്ടി വെച്ചിട്ടുള്ളു. അപ്പൊ അതിൻ്റെതായ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, എന്റെ ഇതൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വണ്ടിയിലോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ഒരു കോളേജുണ്ട്, പള്ളിയോട് ചേർന്നിട്ട് അവിടെ നിങ്ങൾ കാണുന്ന ഒരു കോളേജാണ്. പിന്നെ പള്ളി, അതിന്റെ കോമ്പൗണ്ട് അങ്ങനെയൊക്കെയാണ്. ആയിട്ടൊന്ന് പേടിച്ചു. പിന്നെ ചേട്ടനും അന്തോണിയും കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോയി. തണുപ്പായപ്പോൾ അവര് കുറച്ച് ഇങ്ങോട്ട് പോയി. അപ്പം ഈ ആഴ്ചയിൽ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പള്ളിയൊക്കെ കണ്ട് നമ്മൾ പള്ളിയിലൊക്കെ കയറി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിനൊക്കെ ഒരു നല്ലൊരു ഫീൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഏറ്റവും പീസ് എന്ന് പറയുന്നത് നല്ല പീസ് ഓഫ് മൈൻഡ് ആണല്ലോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഈ ആഴ്ച പോകുന്നു എനിക്കറിയാം. കൂടാതെ വിശുദ്ധ സ്ഥലങ്ങൾ അതുപോലെ ഇതുപോലത്തെ തീർത്ഥാടകങ്ങളായ പള്ളികൾ സന്ദർശിക്കണം. ഇവിടെയുള്ളവർ തീർച്ചയായിട്ടും ഈ പള്ളി വന്ന് കാണണം, കാണാത്തവർ കാണണം. പിന്നെ തുടർന്ന് പോയി ഞങ്ങളുടെ വീഡിയോസ് കാണണം. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രത്യേകിച്ച് ഫുഡ്, ട്രാവൽ അങ്ങനെ ഒരു 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 ഇന്ന ക്രൈറ്റീരിയ എന്നില്ല. ഞങ്ങളുടെ ബ്ലോഗ്സിൽ നിങ്ങൾക്ക് ഫുഡായാലും ട്രാവൽ ആണെങ്കിലും അതുപോലെ തന്നെ പള്ളികളും എല്ലാം ഞങ്ങൾ കാണിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണൂ കാണൂ, കണ്ടുകൊണ്ടേയിരിക്കും. കൂടുതൽ കിടുക്കാഴ്ചി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും വെള്ളിയാഴ്ചയുടെ എല്ലാ ആശംസകളും നേരുന്നു. എനിക്ക് പോകുന്ന വഴിക്ക് ഞാനീ ഇപ്പം കണ്ടു നല്ല രണ്ട് മരങ്ങൾ വരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാം. നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കളൊക്കെയുള്ള പൂവാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ബേസിക്കലി അതിൽ ഇലയുണ്ട്, പൂവുണ്ട്. നമുക്കത് പൂവാണ് ഇലയാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാം. ഉണ്ടോ, അതിൻ്റെ ഭംഗിയുള്ള വെള്ളപ്പൂക്കളുള്ള നല്ല മരങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസൺ ആണല്ലോ, അപ്പോൾ നിറച്ച് പൂക്കളൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ പതുക്കെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പതുക്കെ എടുക്കുവാണ്, കാരണം എൻട്രൻസ് എല്ലാം ക്ലോസ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പള്ളിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പള്ളിയുടെ അതർ സൈഡാണ് കേട്ടോ, ഞങ്ങളിപ്പോൾ വന്ന സൈഡല്ല. ഞാനിപ്പം മെയിൻ ഗേറ്റ് വഴി ഇറങ്ങി പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇതൊരു വലിയൊരു ഏരിയ തന്നെയുണ്ട്. നമുക്കിവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇതിവിടെ പള്ളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാറുകൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഭയങ്കര നല്ലൊരു ഹോളിനെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു സ്ഥലം ഈ ഒരു വിശുദ്ധാഴ്ചയിൽ നിങ്ങൾ സന്ദർശിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും സ്നേഹവും സന്തോഷവും എല്ലാം നേരുന്നു. അപ്പം കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണൂ കാണൂ, കണ്ടുകൊണ്ടേയിരിക്കും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അടുത്തോട്ട് പുതിയ വീഡിയോസായിട്ട് വരുകയുള്ളൂ.